മകൾ ഭാഗ്യ സുരേഷിന്റെ താലികെട്ട് ചടങ്ങിന് ഗുരുവായൂരും ഒന്നാം വിവാഹ സൽക്കാരത്തിന് കൊച്ചിയിലും എത്താൻ സാധിക്കാതെ പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ഒരു വിവാഹ സൽക്കാരം കൂടി സംഘടിപ്പിച്ചത്. മോഹൻലാൽ ഗുരുവായൂരിലെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തെ ഫംഗ്ഷനിലും വന്ന് നവദമ്പതികളെ അനുഗ്രഹിച്ചു. പ്രിയദർശൻ, മകൾ കല്യാണി പ്രിയദർശൻ, അഹാനകൃഷ്ണയും കുടുംബവും, ശശി തരൂർ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ദിലീപ്, നാദിർഷാ, ജയറാം തുടങ്ങി സിനിമാ താരങ്ങളും നിരവധി സീരിയൽ മിനി സ്ക്രീൻ താരങ്ങളും തിരുവനന്തപുരത്തെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സൽക്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തുവെങ്കിലും കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും നിറഞ്ഞത് നടൻ ജഗദീഷ് ശ്രീകുമാർ അവശതയിലും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്. വീൽചെയറിൽ താരത്തെ ഇരുത്തി കുടുംബമാണ് പരിപാടിയിലേക്ക് കൊണ്ടുവന്നത്. സൽക്കാരത്തിൽ പങ്കെടുത്ത് ഭാഗ്യയെയും വരൻ ശ്രേയസിനെയും അനുഗ്രഹിക്കുകയും മാത്രമല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരോടെല്ലാം കൈവീശി കാണിക്കുകയും ചെയ്തു മലയാളത്തിന്റെ അമ്പിളിക്കല. അപകടത്തിന് ശേഷം ഇത്രയേറെ ആളുകൾ കൂടുന്ന വിവാഹ ചടങ്ങുകളിലൊന്നും ജഗദീഷ് ശ്രീകുമാർ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇടയ്ക്ക് ചില പൊതുപരിപാടികളിൽ കുറച്ചു സമയം തന്റെ കുടുംബത്തോടൊപ്പം വന്നുപോയി എന്നല്ലാതെ വേറൊരു പൊതു ചടങ്ങുകളിലും ജഗദീഷ് ശ്രീകുമാറിന്റെ സാന്നിധ്യം അപകടത്തിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒട്ടുമിക്ക സിനിമാക്കാർക്കും തങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ് സുരേഷ് ഗോപി. ആ ആത്മബന്ധമായിരിക്കാം അവശതയിലും വിവാഹ സൽക്കാരത്തിനെത്താൻ ജഗതിയെ പ്രേരിപ്പിച്ചത്. വീണ്ടും സിനിമാ സുഹൃത്തുക്കൾ ഒത്തുചേർന്നിടത്ത് ജഗദീഷ് ശ്രീകുമാറിനെയും കാണാൻ സാധിച്ചത് ആരാധകരെയും സന്തോഷത്തിലാക്കി. ജഗതിക്കൊപ്പം ഭാര്യയും രണ്ട് മക്കളും അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു. കുറച്ച് സമയം സുരേഷ് ഗോപിയുടെ കുടുംബത്തോടൊപ്പം ചിലവഴിച്ചിട്ടാണ് ജഗദീഷ് ശ്രീകുമാറും കുടുംബവും മടങ്ങിയത്. സുരേഷ് ഗോപിക്കൊപ്പം നിരവധി സിനിമകളിൽ വന്ന് വിസ്മയിപ്പിച്ചിട്ടുണ്ട് ജഗതി. ദി കിങ് ആൻഡ് ദി കമ്മീഷണറിലാണ് ജഗതിയും സുരേഷ് ഗോപിയും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത്. അപകടത്തിന് ശേഷം ജഗതി അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ്. 73-കാരനായ താരം പഴയതുപോലെ ഊർജ്ജസ്വലനായി സിനിമയിലേക്ക് വരുന്നതും കാത്താണ് പ്രേക്ഷകർ ഇരിക്കുന്നത്. 2012 മാർച്ച് 10 ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്തിനടുത്തുള്ള പാണാമ്പ്ര വളവിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ജഗദീഷ് ശ്രീകുമാറിന് ഗുരുതരമായി പരിക്ക് പറ്റിയത്. ശേഷം അദ്ദേഹം നാളുകളോളം ചികിത്സയിലായിരുന്നു. നടക്കാനും സംസാരിക്കാനും അദ്ദേഹത്തിന് വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. 4 പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിനിടയിൽ 1400 സിനിമകളിലാണ് ജഗതി അഭിനയിച്ചത്. മലയാള സിനിമയിൽ ഹാസ്യ സാമ്രാട്ട് എന്ന പേര് നേടാൻ മറ്റാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. എത്ര നടന്മാർ വന്നാലും ജഗതി എന്ന അഭിനയ പ്രതിഭയ്ക്ക് പകരം വെക്കാൻ മറ്റൊരാളുണ്ടാകില്ല.